Hi everyone, welcome back to Veettuvaidyam. In this video, we are going to talk about the video of blood count. This is a tip for blood count. We will continue to do this. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വീഡിയോയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. പെട്ടെന്ന് തന്നെ നമുക്കത് റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. അതായത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് മാറാനും അതേപോലെ അനീമിയ അങ്ങനത്തെ അസുഖമൊക്കെ ഉണ്ടല്ലോ, ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ ആയിട്ടുള്ളൊരു മെഡിസിനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്നത് എള്ളാണ്. എള്ള് 2 സ്പൂണ് നമ്മൾ എടുക്കാം. കുട്ടികൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ബുദ്ധി വികാസത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ശരീരത്തിന് ബലവും പുഷ്ടിയൊക്കെ ലഭിക്കാനൊക്കെ ഈ ഒരു മെഡിസിൻ നല്ലതാണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുണ്ട് നമ്മൾ എടുക്കേണ്ടത്. പോഷക ഗുണങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് എണ്ണ. അതിൽ ധാരാളമായിട്ട് അമിനോ ആസിഡൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന എല്ലാതരം രോഗങ്ങൾക്കൊക്കെ ഈ എള്ള് ഉത്തമമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഇത് ആ ഒരു എമൗണ്ടിൽ തന്നെ കരിഞ്ചീരകമാണ് എടുക്കുന്നത്. കരിഞ്ചീരകം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ലൊരു പ്രതിരോധശേഷി കിട്ടുന്ന ഒരു ഐറ്റമാണ് കരിഞ്ചീരകം. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ എന്ത് അസുഖങ്ങൾക്കും ഈ ഒരു കരിഞ്ചീരകം നമ്മൾ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ സെയിം അളവിൽ തന്നെയാണ് നമ്മളിവിടെ കരിഞ്ചീരകവും എള്ളും ഒക്കെ എടുത്തേക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ വറുക്കാനൊക്കെ. അതിൽ കരടും അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു എള്ളൊക്കെ പൊട്ടി വരും. ആ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് പൊട്ടി വരും, മുകളിലേക്ക് പറന്ന് പൊട്ടി വരും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത് ചെറിയ എമൗണ്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇതേപോലെ ഉരലുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ഉരലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിയൊന്നും വേണ്ട, ചെറിയ രീതിയിൽ പൊടിഞ്ഞാൽ മതി. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു പൊടിക്കുന്ന മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സംഭവം ഇട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാടൊന്നും പോവില്ല, അതേപോലെ തന്നെ അത് ചീത്തയാവുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ പെട്ടെന്ന് തുണിയിൽ നിന്ന് തന്നെ പെട്ടെന്നുള്ളിലേക്ക് എടുക്കാനും പറ്റും. അപ്പോൾ അതായതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒരു മെത്തേഡിൽ പൊടിച്ചെടുക്കുന്നത്. കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പൊടിയായിട്ട് എടുക്കുകയൊന്നും വേണ്ട, എന്നാൽ ജസ്റ്റ് അത്യാവശ്യം പൊടിഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ ഇത് പൊടിച്ച് നമുക്കിത് എടുക്കാം. ഈ ഒരു തുണിയെപ്പാടി തന്നെ എടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ടിന്നിലേക്കാക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് വെറും വയറ്റിൽ കഴിക്കണമെങ്കിൽ അതായിരിക്കും നല്ലത്. വെറും വയറ്റിൽ ഇത് കഴിക്കണമെങ്കിൽ നമ്മുടെ വയറ്റിലുള്ള വിരകളൊക്കെ പോകാനൊക്കെ ഇത് നല്ലതാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗം എന്ന് പറയുന്നത് ബ്ലഡ് വഹിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊരു പ്രത്യേകം തയ്യാറാക്കിയൊരു മരുന്ന് കൂടിയാണിത്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു സ്പൂണ് നമുക്ക് എടുക്കാം. ഇതൊരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ശർക്കര പാനിയിൽ നമുക്കിത് കുറച്ച് ശർക്കര പാനിയിൽ ഒഴിച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ശർക്കര ഉള്ളതായിരിക്കും നല്ലത്. ശർക്കരയിൽ വേണം ഇത് കഴിക്കാൻ. ഇത് കഴിക്കുന്നതോറും നമുക്കിത് വയറ് ശുദ്ധിയാവാനും നമ്മുടെ ശരീരം ശുദ്ധിയാവാനും ബ്ലഡ് ഒക്കെ നല്ലതുപോലെ കറക്റ്റായിട്ട് നല്ലതുപോലെ ഉണ്ടാവാനും ഒക്കെ ഒരു ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക ഹോം റെമഡിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുക. നിങ്ങൾക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഇത് കഴിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ഷുഗറുള്ളവരാണ്. ഷുഗറുള്ളവരിത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഷുഗർ താഴ്ന്നു പോകും. അപ്പോൾ അവർ അത് കഴിക്കരുത്. പ്രമേഹ രോഗികൾ കഴിക്കാതിരിക്കലായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഗർഭിണികളും ഇത് കഴിക്കുന്നത് വലിയ അത്രയും നല്ലതല്ല. കുറഞ്ഞ അളവിൽ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതേപോലെ കുട്ടികളും ചെറിയൊരു എമൗണ്ടിലൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു മെഡിസിൻ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് കുറഞ്ഞ അളവിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു ദിവസം ഒരു നേരമാക്കി തന്നെ കഴിക്കുക. അതായത് വെളുപ്പിന് വെറും വയറ്റിൽ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഒരു നേരമാക്കിയിട്ട് നമ്മളിത് കഴിച്ചാൽ തന്നെ നമുക്കിത് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്.
ഈ ഒരു കൊറോണ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രതിരോധ മരുന്നും അതേപോലെ തന്നെ ബ്ലഡ് വയ്ക്കാനുള്ളൊരു മരുന്നും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കേ.